ഹലോ ഫ്രണ്ട്സ്, പിക്സൽ മീഡിയയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനെ കുറിച്ചൊന്നുമല്ല, പകരം ഒരു ഗെയിമിനെ പറ്റിയാണ്. ഗെയിമിനെ പറ്റി ചെയ്യുന്നതിന് കാരണം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഗെയിമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് അല്ലാതെ പല ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതുമായിട്ടുണ്ട്. ഇത്ര നാള് ഞാൻ ഗെയിം പ്ലേ ഒന്നും ചെയ്യാത്തതിന് കാരണം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ കുറെ ഗെയിമൊക്കെ അറിയായിരുന്നു. ഗെയിമും പോട്ടെ, നമുക്ക് എനിക്ക് ആപ്ലിക്കേഷനൊക്കെ അറിയായിരുന്നു. അപ്പൊ ആ ആപ്ലിക്കേഷനൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളിവിടെ കാണിച്ചു തരാൻ പോകുന്ന ഗെയിമാണ് ബീച്ച് ബഗ്ഗി റേസിങ്. അതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ BB റേസിങ് എന്നും പറയാം. അപ്പൊ ആ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗ്രാഫിക്സ് ആണ്. അതുപോലെ നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് PUBG. PUBGയും ബീച്ച് ബഗ്ഗി റേസിങ്ങും തമ്മിൽ ഭയങ്കര നല്ല വ്യത്യാസമുണ്ട്. ഈ ബീച്ച് ബഗ്ഗി റേസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ വേറൊരു ലെവലാണ്. ഈ PUBG എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് ഗ്രാഫിക്സ് ഒക്കെ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ആ ഗെയിം നിങ്ങളെ കളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ബീച്ച് ബഗ്ഗി റേസിങ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അടിവട കിടപ്പുണ്ട്. BB റേസിംഗ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടേ വന്നിട്ടുള്ളൂ. അത് ഓപ്പൺ ചെയ്യാണ്. ഞാനൊന്ന് സൗണ്ട് കുറച്ച് വെച്ചു. ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ പ്ലേ കൊടുക്കുവാണ്. ചൂസ് കൊടുക്കുന്നു. ഫസ്റ്റ് ലെവലാണിത്. ഫസ്റ്റ് ലെവൽ ഞാനൊന്ന് കളിക്കുകയാണ്. ഒരു നല്ല ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഗെയിമാണ്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ അഡിക്റ്റാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റാകുകയൊക്കെ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ മൊബൈൽ എടുക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മളതെടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു ഇതിനൊരു സ്റ്റോറി ബേസ് കഥയൊന്നും അല്ല, ഇങ്ങനെ റേസിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ഗെയിമാണ്. ഇപ്പം നമുക്കിതുപോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ അൺലോക്ക് ചെയ്ത് നമുക്ക് ഈ റേസിങ്ങിനെ പൂർത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇതൊരു അവസാനമുള്ള ഒരു ഗെയിമാണ്. ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഗെയിം പോലെ അവസാനം ഇല്ലാതെ അങ്ങ് നീണ്ടുപോകും. ഇതതുപോലത്തെ ഗെയിമൊന്നും അല്ല. നമുക്ക് കളിച്ച് കളിച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങ് തീരുന്നൊരു ഗെയിമാണ്. ഞാൻ അടുത്ത ലെവൽ എടുക്കുകയാണ്. സെക്കൻഡ് ലെവൽ എടുക്കുകയാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കാണുമ്പം തന്നെ അറിയാം, ഒരു നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നമുക്ക് കളിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫസ്റ്റ് ലെവലൊന്നും നമുക്കങ്ങനെ വലിയ ഇത് നമുക്കങ്ങനെ കളിച്ച് ഒരു പേടിയും അല്ല നല്ല പാടായിട്ടൊന്നും വരികയില്ല. ഇപ്പോൾ ഒരു അഞ്ചാറ് ലെവൽ കഴിഞ്ഞ് അവസാനമല്ല ഒരു പകുതിക്ക് മുമ്പൊക്കെ ആയിട്ട് ആ ഒരു ലെവലൊക്കെ വരുമ്പോൾ ഭയങ്കര പാടല്ല, പക്ഷെ നമുക്ക് നല്ല ഈ എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ ഒരു ആ സമയമൊക്കെ ആകുമ്പോഴാണ് ഈ ഗെയിമിൻ്റെ ഒരു രസമൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. പിന്നെ ഈ ഗെയിമിൽ ഇതുപോലെ ഈ റേസിംഗ് മാത്രമല്ല, ഈ എലിമിനേഷൻ എലിമിനേഷൻ ഉണ്ട്. പിന്നെ ഇത്ര സെക്കൻഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാൻ നോക്കണം. പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, സൈഡിലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോളോ ദ ലീഡർ ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഞാനിപ്പം അവസാനത്തെ ആ ഒരു ബോസ് ഉണ്ട്, നമ്മൾ ബോസുമായിട്ടൊന്ന് കളിച്ച് കാണിക്കാനാണ് ഇപ്പം നോക്കുന്നത്. ജയിക്കുമെന്നൊന്നും അറിയത്തില്ല ബോസുമായിട്ട് കളിക്കുമ്പോൾ, എന്നാലും ഒരു പ്ലേ ഞാൻ നോക്കുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ സ്ക്രീനിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകുന്ന കാണാനൊക്കെ നല്ല രസമാണ്.
ഞാനിപ്പോ ഒഴിച്ച ഗ്രീസ് ആരെങ്കിലും കേറിക്കാണു വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ ഇതിപ്പോ അതിലെ പോയ നല്ലൊരു സാധനം വഴിയില്ല. ഇപ്പൊ ഞാൻ ഷോർട്ട് കട്ടാണ് ചാടാൻ ശ്രമിച്ചത്, ഈ ആമയുടെ ഒക്കെ പൊക്കത്തൂടെ ചാടിച്ചാടി. ഞാനിത് പണ്ടൊക്കെ ഇഷ്ടം പോലെ കളിക്കായിരുന്നു, അപ്പൊ ഇതിനകത്തുള്ള മിക്ക ഷോർട്ട് കട്ട്സും എനിക്കറിയാം. പിന്നെ അതിൻ്റെ ഇതിനകത്തുള്ള വേറൊരു ഷോർട്ട് കട്ടാണ് ഈ സംഭവം. ഇതിലൂടെ കയറി ഇതിലൂടെ ചാടി. ഇപ്പൊ അവന്മാരൊക്കെ അടിയിൽ കൂടെ, ഇപ്പൊ ഈ നമ്മളൊരു ഈ ടണലിൽ കൂടെ പോകുന്നതിന് ഒരു അവന്മാരെ അടിയിൽ കൂടെയാണ്. നമ്മളിപ്പോ ആ വെള്ളച്ചാട്ടത്തിന്റെ പൊക്കത്തൂടെ ചാടി. ഇപ്പൊ നമ്മൾ അവർ നമ്മുടെ അടിയിൽ കൂടെയാണ് വന്ന് ചാടുന്നത്. ഇതിപ്പോ കളിക്കുന്നുള്ള ഇതിപ്പോ കളിച്ചോണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇതിനെ കുറിച്ച് ഇപ്പൊ ഷോർട്ട് കട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അടുത്തത് ബോസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ബോസിനെ കിട്ടി, ബോസുമായിട്ട് നമ്മൾ കളിക്കുകയാണ്. ഫസ്റ്റ് പ്ലേ തന്നെ നമ്മൾ ജയിക്കുമെന്ന് അറിയത്തില്ല, ഇതിൽ ഒരു പ്ലേ ഞാൻ കളിക്കുന്നുള്ളൂ. ഇതാണ് അവളുടെ പവർ. ഓ കൊണ്ടില്ല കൊണ്ടില്ല, ഓ കൊണ്ടില്ല. നമുക്ക് ഈ കിട്ടുന്ന പവറുകൾ മാത്രമല്ല, ഇഷ്ടം പോലെ പവറുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് ഒക്കെ പോലെ കുറെ ലെവലുകളുണ്ട്, അതൊക്കെ കളിച്ച് നമുക്ക് കിട്ടും. പിന്നെ അല്ല സ്പിൻ ചെയ്ത് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ കുറെ പൈസയ്ക്ക് വരും ഡയമണ്ട് ഒക്കെ ഇതിൻ്റെ അകത്ത് ലെവലുകൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അത് കൊടുത്താണെങ്കിൽ നമുക്ക് മേടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പവറുകളുണ്ടാക്കിയിരുന്നത്. പിന്നെ കാറുകൾ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ നമ്മളിതുപോലെ കളി ഈ ലെവല് ഞാൻ അവൾ ആ ബോസുമായിട്ട് ജയിക്കുകയാണെങ്കിൽ എനിക്ക് ആ ബോസിനെ കിട്ടും. ഇനിയിപ്പം അത് കഴിഞ്ഞ് വേറെ ആളെ അയാളുമായിട്ട് കളിക്കുകയാണെങ്കിൽ അവരെ കിട്ടും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പവറുകളാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു രീതി. ഇപ്പോൾ ബോസുമായിട്ട് ഫസ്റ്റ് റൗണ്ട് ഞാൻ ഇത്ര നേരം മുന്നിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആ ബോസുമായിട്ട് ഫസ്റ്റ് ലെവല് തന്നെ കളിച്ച് ബോസിനെ നേടിയിരിക്കുന്നു. ആ പെണ്ണിനെ നമുക്ക് കിട്ടി. പിന്നെ ഇതാണ് സ്പിൻ ചെയ്യുന്നെന്ന് പറഞ്ഞേ. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും പവർ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നോക്കിയത് മറ്റേ ഇലക്ട്രിക് ഷോക്ക് എവിടെയാണെന്നാണ് നോക്കിയത്. പക്ഷേ ആ സ്പീഡ് കൂടിയ സമയത്ത് ഞാൻ കണ്ടില്ല. ഞാൻ അതെടുക്കാനാണ് നോക്കുന്നത്. ഓ മാറിപ്പോയി. പക്ഷെ ഇതാണെങ്കിൽ കുറേ പേര് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ചത്തോളും. അപ്പം ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇത്. നല്ല എക്സ്പീരിയൻസ്, നമുക്കൊരു നല്ല കളിക്കാനൊക്കെ നല്ല രസമായിട്ടൊക്കെ തോന്നുന്ന ഒരു ഗെയിമാണ്. നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് അതിൽ തന്നെയുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടല്ലോ, പിന്നെ ഏതെങ്കിലും ആപ്പിനെ കുറിച്ച് അല്ല ഗെയിമിനെക്കുറിച്ച് വേറെ അറിയണമെങ്കിലോ കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.